കുക്കത്ത് സോഫിയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പാവയ്ക്ക തോരനാണ് വെക്കുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ഇതിനൊരു പ്രത്യേകതയുണ്ട്. സാധാരണ നമ്മൾ പച്ചയായിട്ട് തന്നെ തേങ്ങ ചേർക്കാറാണ് പതിവ്. എന്നാൽ ഈ തേങ്ങാക്കൂട്ട് ഞാൻ നെയ്യിൽ വഴറ്റിയാണ് ചേർത്തിരിക്കുന്നത്. ഇതൊരു അടിപൊളി രുചിയുള്ള ഒരു പാവയ്ക്ക തോരനാണ്. നിങ്ങൾക്ക് ഏതായാലും ഇഷ്ടപ്പെടും. ഇതുപോലെ നിങ്ങളും ഒന്ന് പാവയ്ക്ക തോരൻ വെച്ച് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ പാവയ്ക്കാത്തോരൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നും ഇത് ഉണ്ടാക്കുന്ന വിധവും നമുക്കൊന്ന് കാണാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് വെളുത്ത പാവയ്ക്ക, കഴുകി വൃത്തിയാക്കി കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് അധികം മൂക്കാത്ത പാവയ്ക്ക ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കുരു ഒന്നും കളഞ്ഞില്ല, എല്ലാം കൂടെ കൊത്തി അരിഞ്ഞു വെച്ചേക്കുവാണ്. ഒരു 15 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, 1.5 കപ്പ് തേങ്ങ, 3 ചുവന്നുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ഇതെല്ലാം കൂടെ കൂടി ചതച്ചെടുക്കണം. 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, നെയ്യ്, വെളിച്ചെണ്ണ, അതിൻ്റെയൊക്കെ അളവ് ഒഴിക്കുമ്പം പറയാം. ഉപ്പ്, ആദ്യം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തേങ്ങയും കൂടി ഒന്ന് ചതച്ച് വെക്കാം. അതിൽ ഇതെല്ലാം ഒന്ന് ചെറുതാക്കി ഇട്ട് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, ഇത് സാമാന്യം എരിവുള്ള പച്ചമുളകാണ്. ഇനി ഇത്ര എരിവ് വേണ്ടെങ്കിൽ അത് അതിനനുസരിച്ച് പച്ചമുളക് കുറച്ചെടുക്കണം. രണ്ട് തണ്ട് കറിവേപ്പില, ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് ചതയ്ക്കാം. അത് കഴിഞ്ഞിട്ട് തേങ്ങ ചേർക്കാം. ഇഞ്ചിയും ചുമന്നുള്ളിയും പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് ചതച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് ചതഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇത് തന്നെ ചതയ്ക്കുന്നത്. തേങ്ങ നമുക്ക് ഒത്തിരി ചതയേണ്ട ആവശ്യമില്ല. പാവയ്ക്കായിൽ തേങ്ങ കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ്. ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം. ചിലർക്ക് പാവയ്ക്കായുടെ കയ്പ്പ് ഇച്ചിരി മുമ്പ് നിൽക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെയെങ്കിൽ തേങ്ങയുടെ അളവ് കുറയ്ക്കാം. നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം. തേങ്ങായ ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഞാൻ 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ചേർക്കാം. കടുക് പൊട്ടി അതിലേക്ക് ചുവന്ന മുളകും കറിവേപ്പിലയും ചേർക്കാം. പച്ചമുളകും ചുവന്നുള്ളി അരിഞ്ഞതും ചേർക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വാടണം, ഒത്തിരി മൂത്ത് പോകണ്ട. ഇനിയൊന്ന് വാടി കെട്ടിയാൽ മതി. തീ കുറച്ച് വെക്കണം. തീ തീരെ കുറയ്ക്കണ്ട, ഒരു മീഡിയമോ അതിൽ തൊട്ട് താഴെയോ ആയിട്ട് വെച്ചാൽ മതി. ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. അതിലേക്ക് പാവയ്ക്ക ചേർക്കാം. ഈ പാവയ്ക്ക ഞാൻ ഉപ്പിട്ട് പിഴിഞ്ഞൊന്നുമില്ല. ഇതിന് വെള്ള പാവയ്ക്ക ആയതുകൊണ്ട് ഇതിന് ഒത്തിരി കയ്പൊന്നുമില്ല. ഇനി അങ്ങനെ ഇത്രയും കൂടെ കയ്പ് വേണ്ടെങ്കിൽ അല്പം ഉപ്പുനീര്, അല്പം ഉപ്പ് പൊടി ഒന്ന് തിരുമ്മി വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. പക്ഷെ അങ്ങനെ പിഴിഞ്ഞെടുത്താൽ പാവയ്ക്കയുടെ ആ രുചി അങ്ങ് പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പാവയ്ക്കയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. മിക്സ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ഇതൊന്ന് കൂട്ടി വെച്ചിട്ട് മൂടി വെക്കാം.
എന്നിട്ട് ഇനി ചെറുതേയിൽ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഈ തേങ്ങാക്കൂട്ട് ഒന്ന് നെയ്യിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി, ചതച്ച് വെച്ചിരിക്കുന്ന ഈ തേങ്ങാക്കൂട്ട് അതിലേക്ക് ചേർക്കാം. അതൊന്ന് ഈ നെയ്യിലൊന്ന് വഴറ്റി തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് കിട്ടണം. ഒത്തിരി മൂത്ത് പോവുകയല്ല, ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. അതിന് ഇത് ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്ത് ചെറുതീയിൽ വെച്ച് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തീരെ കുറച്ച് വെച്ചാൽ മതി. ഇടയ്ക്ക് നമ്മുടെ പാവയ്ക്കാക്കൂട്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ ഇതൊരു 3 മിനിറ്റോളം ഒന്ന് ഇളക്കി ഇതിന്റെ പച്ചച്ചൊവയൊക്കെ ഇന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. പാവയ്ക്കാക്കൂട്ട് വെന്തോന്ന് നോക്കാം. ഞാനൊരു 3-4 പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ട്. പാവയ്ക്കാക്കൂട്ട് ഏകദേശം വെന്തിട്ടുണ്ട്. അതിലേക്ക് നെയ്യിൽ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. നമ്മൾ പാവയ്ക്കായ്ക്ക് മാത്രമേ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അല്പം കൂടെ ഉപ്പ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരാനായിട്ട് നമുക്ക് ഒരല്പസമയം ഒന്ന് മൂടി വെക്കാം. തീ ഏറ്റവും കുറച്ചിടണം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ചിരുന്നതാണ്. ഇനി ഒന്ന് നോക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം പാവയ്ക്കായും തേങ്ങയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് കൂട്ടി വെക്കണം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് തീ ഓഫ് ചെയ്യാം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കണം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് മൂടി വെച്ചിരുന്നാണ്. ഇനി ഒന്ന് നോക്കാം. നല്ല നെയ്യുടെ മണമൊക്കെ വരുന്നുണ്ട്. ഇതിപ്പം തന്നെ ഒരു സ്പെഷ്യലായ പാവയ്ക്കാത്തോരനാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇത് അതുപോലെ തന്നെ കൂട്ടാനും നല്ലതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. കുഞ്ഞുങ്ങൾ വരെ കൂട്ടും, പാവയ്ക്ക ഇഷ്ടപ്പെടാത്തവരും ഇത് ഈ തോരൻ കൂട്ടി നോക്കും. നെയ്യിൽ തേങ്ങാക്കൂട്ട് മൂപ്പിച്ചെടുത്ത സ്പെഷ്യൽ പാവയ്ക്കാത്തോരൻ റെഡിയായി. നിങ്ങളും ഇതുപോലെയൊന്ന് പാവയ്ക്കാത്തോരൻ ഉണ്ടാക്കി നോക്കണം. ഇത് ചോറിനും കഞ്ഞിക്കും ഒക്കെ വളരെ നല്ലതാണ്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും മറന്നുപോകരുത്. ഈ പാവയ്ക്കാത്തോരൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ കമൻസ് അറിയിക്കാനും മറക്കരുത്. നല്ല നല്ല റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.